സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകൾ പെരുകുകയാണ് നമ്മുടെ നാട്ടിൽ. ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നത് കൊല്ലം പോലെയുള്ള ജില്ലകളിലാണെന്നും കണക്കുകൾ എത്തുന്നു. സ്വത്തിനും സ്വർണത്തിനുമായി സ്വന്തം വധുവിനെ പാമ്പിനെ വിട്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ ഉത്ര മുതൽ ഒടുവിൽ വിസ്മയ നായർ എന്ന പെൺകുട്ടി വരെ നീളുന്നു കേരളത്തിലെ സ്ത്രീധന പീഡന ഇരകൾ. സ്വന്തം മകൾ ഒരുമുഴം കയറിൽ തൂങ്ങിയാടുമ്പോൾ, പെട്രോളിൽ ജീവിതമെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരോട് ഒന്നേ പറയാനുള്ളൂ, പെൺമക്കളെ വളർത്താം, പക്ഷേ കാളച്ചന്തയിൽ പോത്തിനെ വിൽക്കുന്ന ലാഘവത്തോടെ വളർത്തി വലുതാക്കി വിൽക്കരുത്. 100 പവനും കാറും ഏക്കർ കണക്കിന് വസ്തുവും സ്വർണവും കരുതി വെച്ച് മകളെ കെട്ടിച്ചു വിടുമ്പോൾ വരൻ്റെ സർക്കാർ ജോലി മാത്രമാണ് മാതാപിതാക്കളുടെ നോട്ടം. വരൻ്റെ ജോലിയും സ്വത്തും ജീവിത നിലവാരവും നോക്കി വിവാഹം കഴിപ്പിച്ച് കാളച്ചന്തയാക്കി മാറ്റി കച്ചവടമുറപ്പിക്കുന്ന ഈ വിവാഹരീതി കേരളത്തിന് പൈതൃകമായി ലഭിച്ചതാണ്. ഇതിനുദാഹരണമാണ് ഉത്ര എന്ന സാധാരണക്കാരിയായ പെൺകുട്ടി. ഉത്ര മാത്രമല്ല, കേരളത്തിൽ ഗാർഹിക പീഡന ആത്മഹത്യ ചെയ്ത ഇപ്പോഴും പീഡനം നേരിടുന്ന ഒരുപാട് യുവതികൾ ഉദാഹരണങ്ങളായി ഒടുങ്ങുകയാണ്. ഇന്നലെ ആത്മഹത്യ ചെയ്ത വിസ്മയ എന്ന പെൺകുട്ടിയെ കേരളം കണ്ണീരോടെ കാണുകയാണ്. കൊലപാതകമാണ് എന്ന് ആരോപിച്ചാണ് സഹോദരനടക്കം രംഗത്തെത്തുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കണം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി വിപ്ലവം നടത്തുമ്പോൾ, വനിതാ മതിൽ പണിത് വിപ്ലവം നടത്തുമ്പോഴും ഇനിയെങ്കിലും കേരളത്തിലെ അച്ഛനമ്മമാർ ചിന്തിക്കണം, ആദ്യം പൊളിക്കേണ്ടത് സ്ത്രീധനം എന്ന ദുരാചാരത്തിനെ ആണെന്നുള്ളത്. CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകളാണ് ആത്മഹത്യ ചെയ്ത വിസ്മയ. സർക്കാർ ഉദ്യോഗസ്ഥനെ നോക്കി മകൾക്ക് നല്ല ജീവിതം സമ്മാനിക്കുമ്പോൾ ഇനിയെങ്കിലും ഓരോ അച്ഛനമ്മമാരും ഓർക്കണം, സ്വർണത്തിൻ്റെ തൂക്കം നോക്കി കെട്ടിക്കുമ്പോൾ ഇനി ഒരു മകൾ പോലും തൂങ്ങിയാടരുത് എന്നുള്ള കാര്യം. 100 പവൻ സ്വർണവും 1.5 ഏക്കർ സ്ഥലവും 10 ലക്ഷം രൂപയുടെ കാറും കൊടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മകളുടെ കച്ചവടം നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. സമൂഹത്തിന് മാതൃകയാകേണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾക്ക് ഇങ്ങനെ ഗതികേട് വന്നാൽ പിന്നെ എന്തു പറയാനാണ്? ഒന്നും പറയാനുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ അത്യാവശ്യം പുരോഗമന കാഴ്ചപ്പാടൊക്കെയുള്ള പാർട്ടിയാണെന്നുള്ളതാണ് വസ്തുത. ആ പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി എന്നാൽ ചെറിയ റോളുള്ള ആളുമല്ല. അങ്ങനെയൊരു റോളും കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ്റെ കുടുംബത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും? പിന്നീടും കേരളം മൊത്തം പാടി നടക്കുകയാണ് കേരളത്തിലെ സ്ത്രീധന കൊലയെക്കുറിച്ച്. മക്കളെ സ്വർണം തൂക്കി കെട്ടിച്ചുവിടുന്ന അച്ഛനമ്മമാരെ തന്നെ ആദ്യം പഴിക്കേണ്ടതുള്ള. വിസ്മയ നായരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രജീഷ് പാലവിള എന്ന യുവാവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ജീവിതാന്ത്യത്തിൽ പട്ടടയിലെടുത്തു വെക്കുന്നതുവരെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാ പീഡനങ്ങളും ദുഃഖങ്ങളും സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് കുലസ്ത്രീ പട്ടവും കുടുംബ മഹിമയും നൽകുന്ന 21-ാം നൂറ്റാണ്ടിലെ മാമൂലുകളും പ്രാകൃത ചിന്തയുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു സാധു പെൺകുട്ടി കൂടി മരിച്ചു വീണിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഒരു ചർച്ച നടക്കുന്നതു കണ്ടു. കേരളത്തിൽ വിവാഹമോചനം കൂടുന്നുവോ എന്നായിരുന്നു വിഷയം. ഒരുപറ്റം ആളുകൾ അതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തി സമൂഹമെന്തോ ദുരന്തത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ ചിത്രീകരിക്കുകയായിരുന്നു. വിവാഹമോചനത്തെ മഹാപരാധമായി കൊണ്ടു നടക്കുന്ന അതേ സമൂഹം ഇന്ന് വിസ്മയ നായർ എന്ന പെൺകുട്ടിയുടെ ഭർത്യഗ്രഹത്തിലെ ദാരുണമായ ദുരന്തത്തിൽ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. ജീവിതാന്ത്യത്തിൽ പട്ടടയിൽ എടുത്തു വെക്കുന്നതുവരെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാ പീഡനങ്ങളും ദുഃഖങ്ങളും സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് കുലസ്ത്രീ പട്ടവും കുടുംബ മഹിമകളും നൽകുന്ന 21-ാം നൂറ്റാണ്ടിലെ മാമൂലുകളും പ്രാകൃത ചിന്തകളുമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു സാധു പെൺകുട്ടി കൂടി ഈ സമൂഹത്തിൽ മരിച്ചു വീണിരിക്കുന്നു. അവളുടെ ചേതനയേറ്റ ശരീരത്തെ മണ്ണിൽ വെട്ടിമൂടും വരെ അവിടെ ഘടാഘടിയനായിട്ടുള്ള അന്തിചർച്ചകളും ഖാണ്ഡം ഖാണ്ഡമായ പ്രബന്ധങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യ ഗീർവാണങ്ങളും കൊണ്ടാടും. ഓരോ പെൺകുഞ്ഞിനെയും മറ്റാരുടെയോ വീട്ടിൽ ജീവിച്ച് മരിക്കേണ്ടവരാണെന്ന് പാഠം പഠിപ്പിക്കാൻ ഇപ്പോഴും ഈ സമൂഹം മറന്നുപോയിട്ടില്ല. അവളുടെ ഓരോ ശ്വാസത്തിലും ചലനത്തിലും ഉപദേശ കമ്മിറ്റിക്കാരുടെ നിർദ്ദേശങ്ങൾ ചാട്ടുളി പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൾ വീട്ടിലൊന്ന് ഉറക്കെ സംസാരിച്ചാൽ, അല്പം വാശി പിടിച്ചാൽ അവർ കണ്ണുരുട്ടി പറയും, എന്തൊരു അഹങ്കാരമാണ് പെണ്ണിന്, നാളെ ഒരുത്തൻ്റെ കൂടെ പൊറുക്കേണ്ടവളാണ് നീ എന്നുള്ള കാര്യങ്ങളൊക്കെ. അവനോട് ഇതൊക്കെ കാണിച്ചാൽ കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് കലക്കുന്നതായിരിക്കും അനുഭവം. അങ്ങനെ അവളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഒരുത്തൻ്റെ കൂടെ പൊറുക്കേണ്ടവൾ, അവൻ്റെ അധികാരത്തിന് കീഴിൽ എല്ലാം സഹിച്ച് പുലരേണ്ടവൾ, അവൻ അടിച്ചാലും തൊഴിച്ചാലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അച്ഛനമ്മമാരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എല്ലാം സഹിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ തന്നെ ഒതുങ്ങേണ്ടവൾ. വിവാഹമോചനം എന്ന ഘോര അപരാധത്തെക്കുറിച്ച് ചോദിച്ചാൽ നിഷേധിയും അഹങ്കാരിയും തൻ്റെടിയും ഒക്കെയായി മുദ്രകുത്തപ്പെടുന്നവളാണ് പെണ്ണ്. അതെ, ഓരോ വിസ്മയമാരെയും ഇവിടെ നായാടി ഇല്ലാതാക്കുന്നതിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹമാണ് ഉത്തരവാദികൾ. പൊരുത്തവും മുഹൂർത്തവും ഒത്തുനോക്കി ഗംഭീരമായ വിവാഹ ഉത്സവം നടത്തി അവളെ പടിയിറക്കി വിടുന്നവർ. സ്ത്രീധനമോഹികളുടെയും ധനാർത്ഥി മൂത്തവരുടെയും വീടുകൾക്കുള്ളിൽ പിന്നീടങ്ങോട്ട് വീർപ്പുമുട്ടി കഴിയേണ്ടവരായി മാറുന്നു.
സാമാന്യവൽക്കരിക്കുന്നില്ലെങ്കിലും വലിയൊരു ശതമാനം പെൺകുട്ടികൾ ലോകത്തിൻ്റെ മുന്നിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്നവരായി നടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്യാസ് പൊട്ടിത്തെറിച്ചും കയറി തൂങ്ങിയും വിഷമുള്ളിൽ ചെന്നും പാമ്പിൻ്റെ കടിയേറ്റുമൊക്കെ അവരിൽ കുറച്ചുപേർ എന്നേക്കുമായി ഒടുങ്ങുകയും ചെയ്യുന്നു. കുടുംബത്തിലെ ദുഃഖങ്ങളും പീഡനങ്ങളും പറയുന്ന പെൺമക്കളെ അതൊക്കെ സഹിക്കാൻ ഉപദേശിച്ച് നന്നാക്കി നാം തിരിച്ചയച്ച് കൊണ്ടേയിരിക്കുന്നു. ഓരോ വിസ്മയമാർ അങ്ങനെ ഇരിക്കെ ഈ പകിടകളിൽ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പെണ്ണിനെ മനുഷ്യാവകാശങ്ങളുള്ള ഒരു വ്യക്തിയായി കാണാനോ പുരുഷന് തുല്യമായ ശക്തിയായി കാണാനോ ജനാധിപത്യ അവകാശമുള്ള ഒരു പൗരനായി അംഗീകരിക്കാനോ കഴിയാത്ത പുരുഷാധിപത്യവും മതാധിപത്യവും കുടുംബ സംവിധാനങ്ങളുടെ ചക്രവ്യൂഹങ്ങളിൽ നരകം വരിച്ച് എത്രയോ വിസ്മയമാർ നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവിക്കുന്നു. നാണമില്ലാത്ത ലോകം കാപട്യത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുകയാണ്. ഇതവർ കാണുന്നുമുണ്ടാകും. മാപ്പ് സഹോദരി എന്നാണ് രജീഷ് പാലാവിള കുറിക്കുന്നത്. വിസ്മയം മാത്രമല്ല, ഉത്ര മുതൽ ഇങ്ങോട്ട് ഒരുപാട് സഹോദരിമാരാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ, ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ അരുങ്കൊല ചെയ്യപ്പെട്ടത്. ഇനിയും ഇങ്ങനെയുള്ള സ്ത്രീധന പീഡന രക്തസാക്ഷികൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ.